കടലിലെ സഞ്ചരിക്കുന്ന നഗരമായ ഐക്കൺ ഓഫ് ദ സീസ് കന്നിയാത്രയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പ് എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. യു എസിലെ റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഐക്കൺ ഓഫ് ദ സീസ്. കപ്പലിൻ്റെ കടലിലുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായി. ഔദ്യോഗികമായി ഇത് നീറ്റിലിറക്കുന്നതോടെ ലോക റെക്കോർഡ് സ്വന്തമാക്കും. നീളത്തിൽ റോയൽ കരീബിയൻ കമ്പനിയുടെ തന്നെ വണ്ടർ ഓഫ് ദ സീസ് എന്ന പടുകൂറ്റൻ ആഡംബര കപ്പൽ കരസ്ഥമാക്കിയ ലോക റെക്കോർഡായിരിക്കും ഐക്കൺ ഓഫ് ദ സീസ് സ്വന്തമാക്കുക. കഴിഞ്ഞ വർഷം മാർച്ച് 4-നായിരുന്നു വണ്ടർ ഓഫ് ദ സീസിൻ്റെ കന്നിയാത്ര നടന്നത്. ഫിൻലാൻഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഐക്കൺ ഓഫ് ദ സീസിനെ ഒക്ടോബറിൽ റോയൽ കരീബിയൻ ഇൻ്റർനാഷണലിന് കൈമാറും. അടുത്ത വർഷം ജനുവരിയിലാണ് കന്നിയാത്ര ആരംഭിക്കുക. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നുമായിരിക്കും ആദ്യ യാത്ര ആരംഭിക്കുന്നത്. 7 രാത്രി നീളുന്നതാണ് ആദ്യ യാത്ര. ബഹ്മാസ് അടക്കം 5 കരീബിയൻ തീരങ്ങൾ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും മയാമിയിലേക്കുള്ള മടക്കയാത്ര. ഇതിനോടകം തന്നെ ഭൂരിഭാഗം ടിക്കറ്റുകളും ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഒരാൾ ഏറ്റവും കുറഞ്ഞത് $4,732, അതായത് $3,87,415 സഞ്ചരിക്കുന്നതിനായി നൽകേണ്ടത്. കപ്പലിന് 2,50,800 ടൺ ഭാരവും 1,198 അടി നീളവുമാണുള്ളത്. ഇതിൽ 2,350 ജീവനക്കാർ കന്നിയാത്രയുടെ ഭാഗമായി ഒപ്പമുണ്ടാകും. കൂടാതെ ഇതിൽ സഞ്ചരിക്കാവുന്ന പരമാവധി യാത്രികരുടെ എണ്ണം 7,600 ആണ്. ഇതിൽ 20 ഡെക്കുകൾ, 2,805 സ്റ്റേറ്റ് റൂമുകൾ, 7 സ്വിമ്മിംഗ് പൂളുകൾ, 6 വാട്ടർ സ്ലൈഡുകൾ, 40 റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ എന്നിവ ഉൾപ്പെടുന്നു. മണിക്കൂറിൽ 41 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.